नमस्ते आराम क्लास मलयालम क्लास स्वागत कई दिवस नाम आरे कुछ पाटे पाड़ी पढ़ी ओर्म भगवान कृष्ण गीतोपदेश समयत रथ तुम भगवा रूप नाम वाकूटे എഴുത്തച്ഛൻ്റെ വർണ്ണന പാടിയത് അല്ലേ ആ വാക്കുകളിലൂടെ വർണ്ണിക്കുന്നതിന് ഒരു പേരുണ്ട് എന്തറിയാമോ വാങ്മയ ചിത്രം എന്താണ് വാങ്മയ ചിത്രം വാക്കുകളിലൂടെ തന്നെ അദ്ദേഹത്തിന് നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ രൂപത്തെ നല്ല രീതിയിൽ വർണ്ണിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കവിതയാണ് ഏത് പാർത്ഥസാരഥി ആ പാർത്ഥസാരഥി ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ ആരാ ആരാ പാർത്ഥസാരഥി ഓ ഭഗവാൻ കൃഷ്ണൻ അല്ലേ ഓ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാമോ കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഒന്ന് നന്നായിട്ട് വായിച്ചോ ചൊല്ലി പഠിച്ചോ പുതിയ ഈണം കണ്ടെത്തിയോ ആ ഇന്ന് ബാക്കി ഭാഗം പഠിക്കാം ശ്രീകൃഷ്ണന്റെ മനോഹരമായ വാങ്മയ ചിത്രം കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി എല്ലാവരും പാഠപുസ്തകം എടുത്തു നോക്കുക സുമന്തഹാസവും അധരശോഭയും തുളസിയും നല്ല സരസീജങ്ങളും ഇളതായിടിന തളിരുകളുമായി ഇടകലന്നുടനിളകും മാലകൾ എപ്പോഴും ഭഗവാന്റെ മുഖത്ത് ഐശ്വര്യസമ്പൂർണമായ ചിരി കാണാൻ കഴിയും സുമന്ദഹാസവും അധരശോഭയും മന്ദഹാസം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി മനോഹരമായ പുഞ്ചിരിയുണ്ട് ഭഗവാന്റെ മുഖത്ത് അധരശോഭ അധരം എന്ന് പറഞ്ഞാൽ ചുണ്ട് ചുണ്ടിന് വേറെ ഏത് പദം അറിയാം ചുണ്ട് എന്നതിന് ഓഷ്ഠം എന്താണ് ഓഷ്ഠം സുമന്ദഹാസവും അധരശോഭയും ശോഭ എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അർത്ഥം മനോഹരമായ ചിരിക്കുന്ന ചുണ്ടുകൾ അദ്ദേഹത്തിന് കാണാൻ കഴിയും തുളസിയും നല്ല സരസീജങ്ങളും ഇളതായിടിന തളിരുകളുമായി തുളസിയും സരസിജം എന്നാൽ താമരപ്പൂവിൻ്റെ പേരാണ് സരസിജം സരസിജങ്ങൾ തുളസിയും താമരപ്പൂവും കൊണ്ട് ഇടയ്ക്ക് കൂട്ടിക്കെട്ടിയ നല്ല മാല ധരിച്ചിട്ടുണ്ട് തുളസിയും നല്ല സരസിജങ്ങളും ഇളതായിടിന തളിരുകളുമായി ഇടകലർന്നുടനിളകും മാലകൾ ഒന്നും കൂടെ പാടി നോക്കിക്കേ സുമന്ദഹാസവും അധരശോഭയും തുളസിയും നല്ല സരസീജങ്ങളും ഇളതായിടിന തളിരുകളുമായി ഇടകലർന്നുടനിളകും മാലകൾ അദ്ദേഹം കഴുത്തിൽ നല്ല ഭംഗിയുള്ള മാലയും ധരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ കാണാൻ കഴിയും മനോഹരമായ ശ്രീകൃഷ്ണ രൂപത്തെയാണ് ഈ വരികളിലൂടെ വർണ്ണിക്കുന്നത് തടയും മുത്തുമാലകളും കൗസ്തുഭ മണിയും ചേരുന്ന ഗളവും ആ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുത്തുമാലകൾ ധാരാളം മുത്തുമാലകൾ ഇട്ടിട്ടുണ്ട് ഭംഗിയുള്ള മുത്തുമാലകൾ അതിൽ പിന്നെ എന്തുണ്ട് ഒരു കൗസ്തുഭമണിയുണ്ട് കൗസ്തുഭമണി എന്ന് പറഞ്ഞാൽ എന്താ നീല നിറത്തിലുള്ള രത്നമെന്നാണ് കേട്ടോ ഓ അതിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് അറിയാമോ കൗസ്തുഭമണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്ന് പറഞ്ഞേ ആ പാലാഴി മഥന സമയത്ത് വിശേഷപ്പെട്ട ധാരാളം വസ്തുക്കൾ കിട്ടിയില്ലേ കഥയറിയാമല്ലോ അതിലൊന്നായിരുന്നു ഈ കൗസ്തുഭമണി എപ്പോഴും ഭഗവാൻ കഴുത്തിൽ ചൂടാറുണ്ട് ഈ കൗസ്തുഭമണി നീല താമര പോലെ നല്ല നീല നിറത്തിലുള്ള രത്നമാണ് ഈ കൗസ്തുഭമണി കേട്ടോ ആ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം ഈ കൗസ്തുഭമണി ധരിക്കുന്നതിലൂടെയാണ്
എന്നാണ് ഐതിഹ്യം. അപ്പോൾ അത്രത്തോളം വിശേഷപ്പെട്ട രത്നമാണേത്? കൗസ്തുഭമണി. ഇതിൻ്റെ നിറം എന്താ? നീല. നീലരത്നമാണ് കൗസ്തുഭമണി. സ്വർഗത്തിലെ രത്നമെന്നാണ് അറിയപ്പെടുന്നത്. ഭൂമിയിലും ധാരാളം രത്നങ്ങളുണ്ട്. ഈ കൗസ്തുഭമണി എവിടെയുള്ളതാ? സ്വർഗത്തിൽ. സ്വർഗത്തിലെ രത്നമാണ് കൗസ്തുഭമണി. അദ്ദേഹം ഈ രത്നം ധരിച്ചിട്ടുണ്ട്. പിന്നെയോ? മണിയും ചേരുന്ന ഗളവും. മണിയും ചേരുന്ന ഗളവും. ഗളമെന്ന് പറഞ്ഞാൽ കഴുത്ത്. ഈ മണി കഴുത്തിൽ ചേരുന്ന രീതിയിൽ ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല ചേർച്ചയുണ്ട്. ഈ മണി ഇട്ടിരിക്കുന്നത് കൊണ്ട് കഴുത്ത് കാണാൻ ഭംഗിയാണ്. പിന്നെയോ? കരതലത്തിൽ ചമ്മട്ടി പിടിച്ചിട്ടുണ്ട്. ചമ്മട്ടി പിടിച്ചൊരു കരതലവും. കരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ. ചമ്മട്ടി എന്ന് പറഞ്ഞാൽ കുതിരയെ തെളിക്കുന്നതിനുള്ള, കണ്ടിട്ടുണ്ടോ ചമ്മട്ടി? ആ, ചമ്മട്ടി പിടിച്ചൊരു കരതലവും. കുങ്കുമം മുഴുക്കി പൂശിന തിരുമാറും. കടിഞ്ഞാൺ കയ്യിൽ ധരിച്ചിട്ടുണ്ട്. പിന്നെ കുങ്കുമം മാറിൽ ധരിച്ചിട്ടുണ്ട്. തിരുമാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ മാറായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ? നിറഞ്ഞ മഞ്ഞ പൂന്തുകിലും കാഞ്ചിയും. നമുക്കറിയാം ഭഗവാന്റെ, നമ്മൾ ശ്രീകൃഷ്ണനായിട്ടൊക്കെ ഒരുങ്ങുമ്പോൾ ഈ ഭാഗത്തും നമ്മൾ നല്ല ഭംഗിയുള്ള മാല പോലെയൊന്നും ധരിക്കാറില്ലേ? അതുപോലെ ഭഗവാന്റെ അരയിൽ ധരിച്ചിരിക്കുന്ന കാഞ്ചി, നല്ല സ്വർണ്ണ കാഞ്ചി ധരിച്ചിട്ടുണ്ട്. മഞ്ഞ നിറമുള്ള പൂ പോലെ മനോഹരമായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പദസരോരുഹയുഗവും എന്നുടെ. പദം എന്ന് പറഞ്ഞാൽ കാല്. സരോരുഹയുഗം, രണ്ട് കാലുകളെ താമരയുടെ ഇതൾ പോലെ മനോഹരമായ കാലുകൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. പ്രയോഗ ഭംഗി നോക്കിക്കേ. പദസരോരുഹയുഗം, കാലുകളെ മനോഹരമായ താമരപ്പൂവിനോട് ഉപമിച്ചിരിക്കുകയാണ്. പദസരോരുഹയുഗവുമെന്നുടെ ഹൃദയം തന്നിലങ്ങിരിക്കും. ആ, ആര് ഹൃദയത്തിലിരിക്കുന്നത് പോലെ ഭഗവാന്റെ ഉള്ളിൽ ശ്രീകൃഷ്ണൻ്റെ രൂപം നിറഞ്ഞു നിൽക്കുകയാണെന്നാണ് വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും ആരുണ്ട്? ഭഗവാന്റെ രൂപമുണ്ട്. ഹൃദയം തന്നിലങ്ങിരിക്കും പോലെയാ മണിരഥം തന്നിലകം കുളിർക്കവേ. മണിവർണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപത്തെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഭഗവാന്റെ രൂപം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശയം മനസ്സിലായോ? ആ, മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളൊരു ബുക്കിൽ കുറിക്കുക. ഓരോ വരിയും എഴുതി അതിൻ്റെ ആശയം എഴുതുക. ഏതെങ്കിലും വാക്കുകളോ വരിയുടെയോ ആശയം മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരാം. എഴുതാൻ കഴിയുമോ ആശയം? ആ, പാട്ടൊക്കെ പാടി കേൾപ്പിച്ചിട്ടുണ്ട് കുറച്ച് കുട്ടി കൂട്ടുകാരൊക്കെ. നന്നായിട്ടുണ്ട്, നല്ല ഈണം കണ്ടെത്തിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഈണത്തിൽ നിങ്ങൾക്ക് പാടാം ഇത്. അപ്പം നമ്മൾ ഈ പഠിച്ച ഭാഗത്തു നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കൗസ്തുഭമണിയുടെ നിറം എന്താണ്? എന്താണ്? നീല നിറം. എവിടുന്നാണ് ഈ കൗസ്തുഭമണി ലഭിച്ചത്? പാലാഴി മദനത്തിൽ ഉയർന്നു വന്ന വിശേഷപ്പെട്ട വസ്തുക്കളിൽ ഒന്നായിരുന്നു ഈ കൗസ്തുഭമണി. പിന്നെയോ? ആരാണ് ഈ കവിത രചിച്ചത്? എഴുത്തച്ഛൻ. മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്നെടുത്തിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഭഗവാൻ കൃഷ്ണൻ്റെ വാങ്മയ ചിത്രമാണ് പാർത്ഥസാരഥി. ഇനി നമുക്ക് പാഠപുസ്തകത്തിൻ്റെ പുറകിലുള്ള ഒരു തുടർ പ്രവർത്തനത്തിലേക്ക് പോകാം. പാഠപുസ്തകത്തിൽ ആസ്വാദന കുറിപ്പ് എഴുതുക എന്ന് പറഞ്ഞ് പാഠത്തിലുള്ളതല്ലാതെ വേറെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. നോക്കുക. ഇമവെട്ടാത്രി കണ്ണുകളോടെ ഇരിപ്പൂ മുന്നിൽ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എവിടെയായിരിക്കുന്നത്? രഥത്തിൻ്റെ മുന്നിലിരിക്കുന്നു. പിന്നെയോ? അടക്കി നിർത്തിയിടുന്നു കുതിര കടിഞ്ഞാണുകളാ തൃക്കൈകൾ. കുതിര കടിഞ്ഞാണുകൾ കൊണ്ട് കുതിരകളെ അടക്കി നിർത്തിയിട്ടുണ്ട്. അമ്പൊരുവില്ലിൽ ഞാൻ
മണിലുടക്കി പിമ്പിൽ പാർത്ഥൻ നിൽക്കുന്നു. പിൻഭാഗത്തായിട്ട് അർജുനൻ നിൽപ്പുണ്ട്. കുതിച്ചിടുന്നു കാലനഭസ്സിൽ കുതിരകൾ ധാർമ്മിക ചോദനകൾ. ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാണിലൂടെ പിടിച്ചടക്കി നിർത്തിക്കൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ഇവിടെ കുതിരകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സിലെ വികാരങ്ങളെയാണ്. വികാരങ്ങളെ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തിയാണ് ആര്? ഭഗവാൻ മുന്നിൽ നിൽക്കുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി രചിച്ച ഗീതാധ്യാനം എന്ന കവിതയിലെ വരികളാണ് ഇവ. ഇതിൽ ഇതും ഗീതോപദേശ സമയത്തുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മനോഹരമായ രൂപത്തെ വർണ്ണിക്കുകയാണ്. ഇമ വെട്ടാതെ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി ഇമ വെട്ടാതെ. എപ്പോഴാണ് നമ്മൾ ഇമ വെട്ടാതെ? ഇഷ്ടമുള്ള കാർട്ടൂണൊക്കെ കാണുമ്പോൾ ഇമ വെട്ടാതെ നോക്കിയിരിക്കും അല്ലേ? അതുപോലെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടാണ് ആര് മുന്നിൽ നിൽക്കുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു ധർമ്മം പൂർത്തിയാക്കാനാണ് അദ്ദേഹം എവിടെ നിൽക്കുന്നത്? രഥത്തിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധ വേണം. നമ്മൾ ഏത് കാര്യം ചെയ്യുക, നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കാറില്ലേ? അതുപോലെ ഭഗവാൻ ഇമ വെട്ടാത്ര കണ്ണുകളോടെ ഭഗവാൻ മുന്നിൽ നിൽപ്പുണ്ട്. അടക്കി നിർത്തിയിടുന്നു കുതിര കടിഞ്ഞാണുകളാ തൃക്കൈകൾ. തൃക്കൈകൾ ഭഗവാന്റെ കൈകളായതുകൊണ്ടാണ് തൃക്കൈകളെന്ന് ഇവിടെ സൂചിപ്പിച്ച്. അത്രയ്ക്ക് പരിഭാവനമായ കൈകൾ കൊണ്ടാണ് എന്ത് പിടിച്ചിട്ടുള്ളത്? കുതിര കടിഞ്ഞാൺ പിടിച്ചിട്ടുള്ളത്. കടിഞ്ഞാൺ തൃക്കൈയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെയോ, അമ്പൊരുവില്ലിൽ ഞാനിലുടക്കി പിമ്പിൽ പാർദ്ധൻ നിൽക്കുന്നു. വില്ല് കുലയ്ക്കാൻ തയ്യാറായി, യുദ്ധത്തിന് തയ്യാറായിട്ട് തൊട്ടുപിറകിൽ ആരുണ്ട്? മടിച്ചു മടിച്ചു നിൽക്കുകയാണ് ആര്? അർജുനൻ നിൽക്കുന്നുണ്ട്. കുതിച്ചിടുന്നു കാലനഭസ്സിൽ കുതിരകൾ ധാർമ്മിക ചോദനകൾ. ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തിക്കൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. കുതിരകളെ എന്തിനോടാണ്? വികാരങ്ങളെ വികാരത്തോട് ഉപമിച്ചിരിക്കുകയാണ് ഇവിടെ. ധാർമ്മിക ചോദന, ധർമ്മം ചെയ്യുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് കുതിരകളും അല്ലേ. എവിടെയാണോ ധർമ്മം അവിടെ വിജയം അല്ലേ. അതിലല്ലേ ഭഗവത്ഗീതയുടെ തത്വം? അതിന് തയ്യാറായി, ധർമ്മം നിലനിർത്താനായിട്ടാണ് കുതിരകൾ റെഡിയായി നിൽക്കുന്നത് എന്ന് ഈ വരികൾ വിശദമാക്കുകയാണ് ചെയ്യുന്നത്. ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ സ്വയം എഴുതി നോക്കുക. എഴുതുമല്ലോ. ബാക്കി പാഠപുസ്തകത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്വയം എഴുതാൻ കഴിയുന്നതാണ്. അത് നിങ്ങൾ സ്വയം ചിന്തിച്ചെഴുതുക. പാഠത്തിൽ വിശദീകരിച്ചിരിക്കുന്ന പദവും അതുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ തന്നെയാണ് തുടർ പ്രവർത്തനമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പ്രയോഗ ഭംഗി കണ്ടെത്താനായിട്ട് കുറച്ച് പദങ്ങൾ തന്നിട്ടുണ്ട്. പദ സരോരുഹ യുഗം നമ്മൾ പഠിച്ചില്ലേ. മനോഹരമായ താമരപ്പൂവിൻ്റെ ഇതൾ പോലെ മനോഹരമായ കാലുകളെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം പ്രയോഗ ഭംഗിയുള്ള പദങ്ങൾ ഈ പദ്യത്തിലുണ്ട്. അതൊക്കെ നിങ്ങൾ സ്വയം വിശദീകരിച്ച് എഴുതാൻ ശ്രമിക്കുക. തലമുടി എന്തിനോടാണ് ഉപമിച്ചിട്ടുള്ളത്? കരിമുകിലൊത്ത ചിഗുരഭാരം. നല്ല മനോഹരമായ, നല്ല കാർമേഘം പോലെ കറുത്ത, നല്ല ഇടതൂർന്ന ഭംഗിയുള്ള മുടിയാണ് ഭാരം എന്ന് പറഞ്ഞാൽ. എന്താണ്? നല്ല തിക്കായിട്ടുള്ള മുടി, നല്ല കട്ടിയുള്ള മുടി, ഭഗവാന്റെ ചുരുണ്ട നല്ല ചന്തമുള്ള മുടി നമ്മൾ കണ്ടിട്ടില്ലേ ചിത്രത്തിലൊക്കെ? അതുപോലെ ആ ഭംഗിയുള്ള മുടിയെയാണ് കരിമുകിലൊത്ത ചിഗുരഭാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ധാരാളം പദങ്ങൾ ഈ കവിതയിൽ കൊടുത്തിട്ടുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ പ്രയോഗ ഭംഗി എഴുതാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയും. തീർച്ചയായിട്ടും എഴുതണം. പാഠപുസ്തകം വായിക്കണം. എന്താണോ ആശയം നിങ്ങൾക്ക് മനസ്സിലായത് അത് കുറിച്ച് വയ്ക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കുറിച്ച് വയ്ക്കണം. അടുത്ത് ഇനിയും കാണാം. നമസ്തേ.